നമസ്കാരം. കേരളയിലെ ഡി പി ആറിൽ പ്രാഥമിക വിവരങ്ങൾ പോലും ഇല്ലെന്നും ഡി പി ആർ ദുർബലമാണ് എന്നതുകൊണ്ട് തന്നെ പദ്ധതിക്ക് അനുമതി നൽകാനാവില്ല എന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞതോടെ സംസ്ഥാന സർക്കാരിൻ്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു. ഇത്രയും കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിൽ പോലും സർക്കാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു? തൃപ്തികരമായ ഒരു പദ്ധതി രേഖ പോലും ഇല്ലാതെ ആയിരങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള കല്ലിടൽ കർമ്മവുമായി സർക്കാർ എന്തുകൊണ്ട് മുന്നോട്ടു പോകുന്നു? സർക്കാരിൻ്റെ ആത്മാർത്ഥതയ്ക്ക് നേരെ വലിയ ചോദ്യചിഹ്നമാണ് ഉയരുന്നത്. കേരളത്തിൽ നിന്നുള്ള എം പിമാരായ എൻ കെ പ്രേമചന്ദ്രനും കെ മുരളീധരനും ലോക്സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു ഇന്നലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. ടെക്നിക്കൽ ഫീസിബിലിറ്റി റിപ്പോർട്ട് ഡി പി ആറിൽ ഇല്ല. ഏറ്റെടുക്കേണ്ട റെയിൽവേ സ്വകാര്യ ഭൂമിയുടെ കണക്ക് കാണിക്കണം. പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ല. ഇതൊക്കെ പരിശോധിച്ചു മാത്രമേ തീരുമാനം എടുക്കാനാകൂ എന്നും റെയിൽവേ മന്ത്രാലയം ഇന്നലെ വ്യക്തമാക്കി. സർക്കാരും സി പി ഐ എമ്മും കേരളം മുഴുവൻ നടന്ന് വിശദീകരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം പൗരപ്രമുഖന്മാരെ നേരിട്ട് കണ്ട് വികസന മന്ത്രമോതുന്ന സ്വപ്ന പദ്ധതിക്ക് 100,000 കോടി രൂപ ചെലവ് വരുന്ന ഒരു ബൃഹത് പദ്ധതിയുടെ ഡി പി ആർ പോലും നേരാവണ്ണം ഉണ്ടാക്കാനറിയാത്ത സർക്കാർ എന്ന് ജനം ഇതോടുകൂടി വിലയിരുത്തി. അതിനിടയിൽ കേരളയിൽ വിഷയത്തിൽ കോൺഗ്രസിന് വന്നിട്ടുള്ള ഒരു ചെറിയ നിലപാട് മാറ്റം വളരെ ശ്രദ്ധേയമാണ്. സിൽവർ ലൈൻ നാടിന് ഗുണകരമാണെന്ന് സർക്കാർ ബോധ്യപ്പെടുത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ ഇന്നലത്തെ പ്രസ്താവന കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും വലിയ ആശയക്കുഴപ്പത്തിന് വഴിവെക്കുമെന്നുറപ്പാണ്. സിൽവർ ലൈനിന് അനുമതി നൽകിയിട്ടില്ലെന്ന കേന്ദ്ര നിലപാടിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ നടത്തിയ ഈ പ്രസ്താവന വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു വശത്ത് നിലപാടെടുക്കുമ്പോൾ മറുവശത്ത് കെ സുധാകരൻ നടത്തിയ പ്രസ്താവന ആലോചിച്ച് ഉറപ്പിച്ച് തന്നെയാണെന്നാണ് വിലയിരുത്തൽ. കേന്ദ്രം അനുകൂലിക്കാത്തതിനാൽ പദ്ധതിയിൽ നിന്ന് ഒരുപക്ഷേ സർക്കാർ പിൻവലിയാനുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത കോൺഗ്രസ് ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. പദ്ധതിയെ തുടക്കം മുതൽ എതിർത്ത പ്രതിപക്ഷത്തെ ചാരി സർക്കാർ ഈ സാഹചര്യം അനുകൂലമാക്കുന്നത് തടയുക കൂടിയാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. നിലവിലെ റെയിൽപാത ഉപയോഗിച്ച് കൂടുതൽ വേഗത്തിൽ സർവീസ് നടത്തുന്ന 400 വന്ദേഭാരത് ട്രെയിനുകൾ ഓടിക്കുമെന്ന ബഡ്ജറ്റ് പ്രഖ്യാപനം കോൺഗ്രസ് പാർട്ടി തന്നെ ഉയർത്തിക്കാണിക്കുന്നതും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തൽ. നേതൃത്വത്തിൻ്റെ ആഹ്വാനപ്രകാരം സിൽവർ ലൈനിനെ എതിർക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട പാർട്ടി പ്രവർത്തകരോട് നിലവിൽ ഉണ്ടായിട്ടുള്ള ഈ ആശയക്കുഴപ്പം വിശദീകരിക്കുക അത്ര എളുപ്പമാവില്ല. സത്യത്തിൽ കേ റെയിലിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. കേന്ദ്ര ഗവൺമെൻറ്റാകട്ടെ വന്ദേ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ച് കേരളത്തിൻ്റെ ഡി പി ആറിലെ ചില തമാശകളൊക്കെ വായിച്ച് ഊറി ഊറി ചിരിക്കുകയുമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.